വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടിയെത്തുമ്പോൾ ആറന്മുള വിമാനത്താവളത്തിന്റെ റൺവേക്കായി നികത്തിയ കരിമാരം തോട് പുനഃസ്ഥാപിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു ജനതയുടെ നാടീ ജീവൻ തന്നെയാണ് തോട് നികത്തിയതിലൂടെ നഷ്ടമായത്. കരിമാരം തോട് എന്നും ആറന്മുളക്കാർക്ക് ജീവനാടിയായിരുന്നു. നിരവധി കുടുംബങ്ങളാണ് ഇവിടെ നിന്നും വെള്ളം ശേഖരിച്ചിരുന്നത്. കാർഷിക വിളകൾക്കും കരിമാരം തോട്ടിലെ വെള്ളമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കരിമാരം തോടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുക. ആറന്മുള വിമാനത്താവളത്തിന്റെ റൺവേക്കായിട്ടാണ് കരിമാരം തോട് പൂർണ്ണമായി നികത്തിയത്. തോട് പുനഃസ്ഥാപിച്ച് പഴയ രീതിയിലാക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ മുൻ ഭൂവുടമയുമായുള്ള പ്രശ്നങ്ങൾ കാരണം തോട് പുനഃസ്ഥാപിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. ജിയോളജി വകുപ്പിൽ അദ്ദേഹം വർക്ക് ഓർഡർ കൊടുത്തിട്ട് അടച്ചിട്ടുള്ള തുക, ആ തുകയേക്കാൾ കുറച്ചുകൂടി അധികം മണ്ണ് അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട് എന്നും അതിനുള്ള റോയൽറ്റി കൂടി അടക്കണമെന്ന് ജിയോളജി പറഞ്ഞിട്ടുണ്ട്. ആ റോയൽറ്റി അടക്കാമെന്നും അതിനുള്ള പിഴ ഒഴിവാക്കി തരണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റോയൽറ്റി അടച്ചതിന് ശേഷം ജിയോളജിയിൽ പുതിയ വർക്ക് ഓർഡർ കൊടുത്ത് പാസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം ആ മണ്ണ് നീക്കം ചെയ്യുകയും മറ്റ് ജോലികൾ തുടങ്ങുകയും ചെയ്യുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. റോയൽറ്റി കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള തർക്കമാണ് മണ്ണ് നീക്കുന്നതിനുള്ള പ്രധാന തടസ്സം. പ്രശ്നങ്ങൾ പരിഹരിച്ച് സെപ്റ്റംബറിനകം തോട് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. മറ്റൊരു പരിസ്ഥിതി ദിനവും കൂടി എത്തുമ്പോൾ ആറന്മുള വിമാനത്താവള റൺവേക്കായി നികത്തിയ ഏക്കർ കണക്കിന് പാടം പുനഃസ്ഥാപിക്കാൻ ഇതുവരെ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. ക്യാമറമാൻ കണ്ണൻ പി പ്രസന്നനൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.